മഴയെത്തും മുമ്പേ നാടും വീടും വൃത്തിയാക്കാം. മുസ്ലിം യൂത്ത് ലീഗ് ത്രീ ഡേ മിഷന്റെ ഭാഗമായി മാറാക്കര പഞ്ചായത്ത് ഒന്നാം വാർഡ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളൻമട താഴെ മാർട്ടിൻ ടവർ ചോലക്കൽ നിസ്കാര പള്ളിക്ക് സമീപമുള്ള ചോല വാർഡ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. വേനൽക്കാലത്തും നല്ല നീരുറവയുള്ള ഈ ചോല 20-ൽ പരം കുടുംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ത്രീ ഡേ മിഷൻ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് മാറാക്കര പഞ്ചായത്ത് ഒന്നാം വാർഡ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വൃത്തിയാക്കലാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായിട്ട് ഒരുപാട് ആളുകൾ ഇത് ഈ ചോല ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോലയാണിത്. വർഷക്കാലമായി കഴിഞ്ഞാൽ ചുറ്റുഭാഗത്തുള്ള കുടുംബങ്ങൾ കുളിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ ചോല വൃത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് രാവിലെ 8 മണി മുതൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ ഇതിന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് ഇതിന് പ്രത്യേകിച്ച് ഈ ചോലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കാലത്തും ഇവിടെ വെള്ളം നിലക്കാതെ ഉറുവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പഴയകാലം മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ ചോല വൃത്തിയാക്കൽ ഈ ചുറ്റുഭാഗത്തുള്ളവർക്ക് നിർബന്ധമാണ്. അത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രവൃത്തിയുടെ പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ഈ വാർഡിൻ്റെ മറ്റ് പ്രദേശങ്ങളിലുള്ള പൊതുസ്ഥലങ്ങളും അതുപോലെ തന്നെ ചോലകളുമൊക്കെ നന്നാക്കാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ രംഗത്തുണ്ടാവുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ശുചീകരണത്തിന് യൂത്ത് ലീഗ് ഭാരവാഹികളായ ജുനൈദ് പനമ്പുലാക്കൽ, ഗഫൂർ കാര്യാടൻ, ജംഷീർ PM, നൌഷാദ് കാര്യാടൻ, സുൾഫിക്കർ KT, ഉബൈദ് AP, മുസ്ലിം ലീഗ് ഭാരവാഹികളായ അലവിക്കുട്ടി മാട്ടിൽ, PM മുസ്തഫ, കാമ്പ്രം മൊയ്തീൻ, AP സൈതലവി, MSF ഭാരവാഹികളായ ആഫിൽ അടാട്ടിൽ, ആഷിഖ് പൂഴിത്തറ, സിബിലി MK, സൽമാൻ കാര്യാടൻ, സുബൈർ KE, സബീർ അലി AP തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.